ഹായ് ഫ്രണ്ട്സ്, അമ്മയമ്മയിലേക്ക് സ്വാഗതം. വരുണാണ്. ഞങ്ങൾ ഞങ്ങളുടെ തറവാട് വീട്ടിലെത്തി. ദേ പാറു ഇവിടെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ദേ ഗോവിന്ദനും അപ്പുവും ദേ അജയമാമനും ദേ പൊന്നച്ചനും ഇവിടെ ഭയങ്കര വൃത്തിയാക്കലാണ്. ഇവിടെ എനിക്ക് വയ്യ, കുളത്തിൽ ചാടി. എടാ നീ കലക്കാതടാ, ഇവനെയുള്ള കലക്കലാണല്ലോ മൊത്തം. റോച്ചിറ്റായി എന്ന് കണ്ടു കഴിയുമ്പോഴായിരിക്കും. ഇതിയാനിപ്പിട്ടില്ലേ, കുറച്ച് കേറിയിട്ട് കിടത്തുള്ളൂ. അമ്മയും മോനിലെ അമ്പലിയമ്മ വരുന്നുണ്ട്. ശർമ്മദാപ്പച്ചി ആ ഡ്രസ്സായത് കൊണ്ടാണ്. ആ ഓക്കെ, മാറ്റി. ദേ പൊന്നച്ചൻ ഇവിടെ ഭയങ്കര അധ്വാനം. ആണോ? ഹാപ്പി ബർത്ത്ഡേ മെനി മെനി. അപ്പൊ 71 ആയില്ലേ? 80 ആണോ? അത് ശരി. ആഹാ, പൊന്നച്ചന്റെ ഷഷ്ടി പൂർത്തി അല്ലേ? ഷഷ്ടി ഇത് പിന്നെ എന്തോ 1000 പൂർണ്ണചന്ദ്രനെ കാണുന്ന. അത് 84 ആകണം അല്ലേ? ഭയങ്കര കുളം മൊത്തം വൃത്തിയാക്കി എടുത്തുപോ. എനിക്ക് വയ്യ. എന്നാ വലക്കാത്ത ഗോവിന്ദ വലയപ്പെട വല്ലതും കാണും. ഇവിടെ എന്തെങ്കിലും ഉടക്കി കാണും, പറയാൻ പറ്റത്തില്ല. ആണാ പുള്ളിയെ എന്റെ പൊന്നെ മൊത്തത്തിനെ പിടിച്ചു കാണും. അങ്ങോട്ടും ഇല്ല, അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ആ കുളത്തിൽ റോച്ചിറ്റായി മീൻ വളർത്താൻ ഇട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഈ കുളം ഇങ്ങനെ അത്രയും ഉണ്ട് കേട്ടാ, എല്ലാം ഡിവൈഡ് ചെയ്ത് ഇതിൻ്റെ അകത്തൊക്കെ മീൻ കാണും. ചുമന്നത് അമ്പിളിയാണ്. ആ വഴിയും കേറാം. ഇത് ഞങ്ങളുടെ പഴയ കൊപ്ര ഉണക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ കയറിൻ്റെ ഒരു ഇത് ഒക്കെ പോയി. ഞാൻ എൻ്റെ പഴയ നിങ്ങൾ ചാനലിൽ വീഡിയോ ചെക്ക് ചെയ്താൽ കാണാം. ഞാൻ തറവാൻ്റെ അകത്തുള്ള മച്ചും അറയും ഭൂമിക്കടിയുള്ള സാധനത്തിന് പറഞ്ഞ് ഞാൻ മറന്നുപോയി. അതും എല്ലാം ആയിട്ട് സെറ്റായിട്ട് ഇട്ടൊരു ഫുൾ വീഡിയോ. അങ്ങനെ 2 വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഏറ്റവും മേളി വരെ നമുക്ക് കയറിയിരിക്കാനുള്ള സെറ്റപ്പ് വന്നിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷമ്മാപ്പച്ചിയുടെ അടുത്തോട്ട് പോയി വാറു. എനിക്ക് വന്ന അവിടെ പേരക്ക വറക്കില്ല. 80-ാം വയസ്സിലെ ഞങ്ങളുടെ പൊന്നച്ചന്റെ കണ്ടോ അധ്വാനം. ഇതിനി അങ്ങനെ അങ്ങ് ക്ലീൻ ആക്കിയിട്ടല്ലേ, 2 ദിവസം കഴിയുമ്പോൾ വെള്ളം മഴ വരുമ്പോൾ വെള്ളം നല്ല ക്ലീനാകും. സുഖമായിട്ട് കുളിക്കാറങ്ങ്. ഇത്രയും സ്ഥലം നല്ല നീന്തി കുളിക്കാം. അന്നൊക്കെ അജയ അന്ന് ഞാൻ നമ്മളിറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇവിടുന്ന് ഇത്ര ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നല്ല പക്ഷെ നല്ല മണ്ണായിരുന്നു, ബാക്കിയെല്ലാം കട്ട ചെളിയുമായിരുന്നു. ടൈല് ഇട്ടിട്ട് കാര്യം, ടൈൽ എങ്ങനെ? ആ അത് വെച്ചാ ചെളിയും പിടിക്കത്തില്ല. ആ നിർത്തിയാ മതി, നൈസായിട്ട് നപ്പിച്ചാത്തി വേണം. ഇതല്ലേ ഗോവിന്ദനും അപ്പവും കൂടെ കിടന്ന് മത്സരിച്ചേട്ടാ. നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തും പോയി കുറെ നീന്തില്ലോടാ, പൊക്കം കുറവല്ലേ? പക്ഷെ ചെളി ഉണ്ടോ? ആണോ പെറുക്കി എടുക്കാമല്ലോ. ആ കുത്തിക്കു ഗോ കുത്തും. ആ സാമ്പ്രാണി അതിന്റെ അരികിലാണ്. ഇതിനിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ, അടുത്തൊരു നല്ലൊരു മഴ വന്നു കഴിയുമ്പോഴത്തേക്ക് സംഭവം അങ്ങ് സെറ്റാവും. ഇവനെന്ത് മുങ്ങാൻകുടിയിട്ട് എവിടെ പൊങ്ങി? ഇപ്പം കുറേ നേരം അല്ലോ മുങ്ങിയിട്ട്. ആ പൊങ്ങി പൊങ്ങി. എടാ നിന്റെ അമ്മയിതൊക്കെ കാണുന്നുണ്ടോ? നിന്റെ കുളിയും ഇതും, നിന്റെ കുളിയും ഇതൊക്കെ. ഇനി ആലപ്പുഴയിലോട്ട് എന്താ വരുന്ന നെക്സ്റ്റ് വീക്കാ? അതവൻ അവൻ അവൻ അവിടുന്ന് എന്തൊക്കെ പാടുപെട്ടെന്ന് അറിയാ. ഒന്ന് ചാടല്ലേ ഗോവിന്ദ പുന്നെ മുങ്ങി അവങ്ങി. അങ്ങനെ പൊന്നച്ചൻ 80-ാം വയസ്സിൽ ഓഹ് കുളമൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കുകയാണ്. കൊച്ചുമക്കൾസെല്ലാം വരുമ്പോൾ കുളിക്കാൻ. അമ്മ നീന്തിട്ടും നീന്തിട്ട് വരുന്നു. തടഞ്ഞിരുന്നേ ഞാൻ കുറച്ചും കൂടെ നേരത്തെ അങ്ങ് ഇറങ്ങിയാലല്ലോ. ഷോ പ്ലാനാണ്, ഇപ്പൊ ഇട്ട പ്ലാനാണ്. അത് മീനായിരിക്കടാ, മീൻ കാണും. എന്തെങ്കിലുമൊക്കെ മീൻ കണ്ടേ, എല്ലാത്തിനെയും ഒന്നും പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഇത് പ്ലാസ്റ്റിക് വെള്ളമല്ല, ഇവർ കുടിക്കുന്ന വെള്ളം ഇട്ടിരിക്കട്ടാ. പ്ലാസ്റ്റിക് ഉപ്പിയൊന്നും അല്ല, അത് കുടിക്കാനുള്ള വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ്. നീ ആ വലയിടക്കിടയെ തപ്പി നോക്കണ ഗോവിന്ദ, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. വലയല്ലേ, എന്തെങ്കിലുമൊക്കെ കുടുങ്ങിക്കാണും. ഉള്ളത് വല്ലതും കൊച്ചത് വല്ലതും ആണേലും
ഇതാണ് കണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ കുളം. ഇതിങ്ങനെ നീളത്തിൽ അങ്ങ് കിടക്കുമായിരുന്നു. ഇപ്പം എല്ലാം റോജിറ്റായി ഡിവൈഡ് ചെയ്ത് മീൻ കൃഷിക്ക് വേണ്ടി ഇട്ടതുകൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ആയി കിടക്കുകയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു അല്ലേ നാടൻ ഫീൽ. അപ്പം അമ്മേ മുനുമ്പായി മറ്റൊരു വീഡിയോ ഇട്ട് വരാം. ടേക്ക് കെയർ. അടൂർക്ക് വരാം, ഉടനെ വരാം.